യു ഡി എഫിലെ എല്ലാ എം എൽ എമാരും അവരുടെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ, ഇരകളായി മാറിയ പാവങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പങ്കാളികളാവും. ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി തന്നെ 100 വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് വലിയൊരു പുനരധിവാസ പ്രക്രിയ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഒരു വലിയ തോതിലുള്ള ഒരാശ്വാസമായി വയനാട്ടിലെ ജനങ്ങൾക്ക് എത്തും. അവരതിനുള്ള സന്നാഹങ്ങളെല്ലാം ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ മുസ്ലിം ലീഗിന്റെ ഇത് വരും. യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളും ഈ ശ്രമങ്ങളിൽ, ഈ പുനരധിവാസ ശ്രമങ്ങളിൽ പങ്കാളികളാകും. അപ്പോൾ പുനരധിവാസം നടത്തുന്ന സമയത്ത് ഈ വീടുകളിലേക്ക് ആളുകൾ മടങ്ങിപ്പോകുമ്പോൾ വരുമാനം നഷ്ടപ്പെട്ട പല കുടുംബങ്ങളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു അനാഥരായ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഫാമിലി പാക്കേജ് കൂടി വീട് നിർമ്മിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ പോലും കയ്യിലൊന്നുമില്ല, ഒരു സാധനം കയ്യിൽ അവശേഷിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ അവരെ കൊണ്ട് കഴിയുമോ എന്നുകൂടി ഈ എല്ലാ കുടുംബങ്ങളെയും, 10-400 കുടുംബങ്ങളുണ്ട്, ആ കുടുംബങ്ങളെ മുഴുവൻ പരിശോധിച്ച് വിവിധ കാറ്റഗറികളിലാക്കി എല്ലാ കുടുംബങ്ങളെയും ജീവിതത്തിലേക്കും മടക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു തരാൻ പറ്റും, ആ സഹായങ്ങളെല്ലാം ഇപ്പോൾ പ്രഖ്യാപിച്ചത് കൂടാതെയുള്ള സഹായങ്ങൾ കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. പൂർണ്ണമായി ആ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി സഹകരിക്കും. ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അഭ്യർത്ഥന, ഇതിപ്പോൾ നമ്മൾ നിരന്തരമായി ഇത് സംഭവിക്കുകയും നമ്മൾ ചെന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതൊരു ശീലമായിരിക്കും. അതിനേക്കാൾ പ്രധാനം ഈ അപകടങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഗൗരവമായി ആലോചിക്കണം. ഈ ബഹളമൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോകും. വീണ്ടും ഇതുപോലെ പാവങ്ങൾ, എവിടെയോ ജീവിക്കുന്ന കുറെ പാവങ്ങളുടെ തലയിലേക്ക് ഈ മണ്ണും ഈ കല്ലും എല്ലാം ഉരുണ്ടു വീഴും. ഞങ്ങൾ 2021 തന്നെ കേരളത്തിലെ പ്രതിപക്ഷം അസംബ്ലിയിൽ 195 രാജ്യങ്ങളുടെ IPCC റിപ്പോർട്ടും അതിനെ സംബന്ധിച്ചുള്ള നാസയുടെ പഠന റിപ്പോർട്ടും അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നതാണ്. കേരളത്തിലെ ലാൻഡ്സ്ലൈഡിന് സാധ്യതയുള്ള, മലയിടിച്ചിലിന് സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളും പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം, വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിക്കണം, കാലാവസ്ഥാ വകുപ്പ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ജിയോളജി തുടങ്ങിയ മുഴുവൻ വകുപ്പുകളെ ഏകോപിപ്പിക്കണം, ആവശ്യമായ റെയിൻ ഗേജുകൾ സ്ഥാപിക്കണം, മണ്ണിന്റെ ഘടന പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഞങ്ങൾ നിരന്തരമായി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ കാലാവസ്ഥാ വകുപ്പ് അന്തർദേശീയ നിലവാരമുള്ള ഒരു സംവിധാനമാണ്. അവർക്കു കൂടി ആ സംവിധാനം, അവരെ കൂടി അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അപ്പോൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സംവിധാനത്തോടുകൂടി തന്നെ മലയിടിച്ചിലിനും ഇതുപോലുള്ള മാരകമായ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുള്ളതിനെ കുറിച്ച് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ അതേ ചൂടോടുകൂടി, അതിന്റെ സൈമൾട്ടേനിയസ് ആയിട്ട് അതുകൂടിയുള്ള ഒരു ശ്രമം, എല്ലാ ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് അതിനുവേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തണം. വാർണിംഗ് മെക്കാനിസം ഉണ്ടാകണം. ആളുകളെ അവിടെ നിന്ന്, ഇങ്ങനെയുള്ള പ്രോൺ ഏരിയയിൽ നിന്ന് അങ്ങനെ ഒരു വാർണിംഗ് ഉണ്ടായാൽ എത്ര സമയം കൊണ്ട് അവരെ അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് മാറ്റി പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പ്ലാൻ വേണം. ദൗർഭാഗ്യവശാൽ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉള്ളത് 2016. 2016 കഴിഞ്ഞ 8 കഴിഞ്ഞു. ഈ 8 നമ്മുടെ ഡിസാസ്റ്ററിന്റെ സ്വഭാവം തന്നെ മാറി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് തന്നെ ലോകത്തെല്ലായിടത്തും വ്യത്യസ്തമായ രീതിയിലാണ്, നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ റീബിൽഡിനോടൊപ്പം, ഈ റീഹാബിലിറ്റേഷനോടൊപ്പം കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഈ വാർണിംഗ് മെക്കാനിസം നമ്മൾ അതിന് നന്നാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി ചെയ്യണമെന്ന് ഞങ്ങൾ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കും. ഞങ്ങൾക്ക് ഒരു പ്ലാനുണ്ട്, ഞങ്ങളത് സർക്കാരിന് സമർപ്പിക്കും. ഞങ്ങളത് നേരത്തെ തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ, നിങ്ങൾ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു 3 മുമ്പല്ലേ നിയമസഭാ സമ്മേളനം കഴിഞ്ഞത്. ആ നിയമസഭാ സമ്മേളനത്തിലെ എന്റെ 2 പ്രസംഗങ്ങളിൽ ഞാൻ ഈ കാര്യം ഊന്നൽ കൊടുത്ത് പറഞ്ഞു. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് സർക്കാർ നിസ്സാരമായിട്ട് എടുക്കരുത്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് അപകടകരമാണ്.
നമ്മുടെ പോളിസി പോലും ഇനി ക്ലൈമറ്റ് ചേഞ്ചിന്റെ പുതിയ പോളിസി ഉണ്ടാക്കുമ്പോൾ പോലും ക്ലൈമറ്റ് ചേഞ്ചിനെ ആധാരമാക്കി വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ കേരളിനെ എതിർത്തത്, ഞങ്ങളിപ്പോൾ കോസ്റ്റൽ ഹൈവേയെ എതിർക്കുന്നത്, അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ എതിർത്തത്. ഞങ്ങൾ ഈ ഒരു കാര്യം നേരത്തെ തൊട്ടേ മുന്നോട്ട് വെച്ചിരുന്നതാണ്. അത് കുറെ കൂടെ സമഗ്രമായി സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അല്ല, തീർച്ചയായിട്ടും സർക്കാർ അതിനാവശ്യമായ എല്ലാ സ്റ്റെപ്പും വേണം. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, നേരത്തെ തന്നെ ഞങ്ങൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ 2021 മുതൽ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാൻ ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങളത് സബ്മിറ്റ് ചെയ്യാം. അത് വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടുകൂടി അതിനെ സർക്കാർ ഒന്ന് ഷേപ്പ് ചെയ്ത് കൃത്യമായ സമയബന്ധിതമായി നടപ്പാക്കണം. ഇനി നമുക്ക് എക്സ്ക്യൂസ് ഉണ്ടാവില്ല. ഇനി ഇത്തരം അപകടങ്ങൾ ആവർത്തിച്ചാൽ, ഇപ്പൊ നിങ്ങൾ തന്നെ ചില മാധ്യമങ്ങൾ 29-ാം തീയതി റിപ്പോർട്ട് ചെയ്തത്, ചില പ്രാചീനമായ അറിവുള്ള ചില സാധാരണക്കാരായ ആളുകൾ വന്ന് നിങ്ങളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്, മുകളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, മണ്ണിന്റെ കളർ, പുഴയുടെ വെള്ളത്തിന്റെ കളറ് വ്യത്യാസം വന്നു, ചെളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ആളുകളെ മാറ്റി സ്ഥാപിക്കുന്ന മാറ്റുന്നതാണ് ഉചിതമെന്ന് 29-ാം തീയതി പറഞ്ഞു. ജില്ലാ പഞ്ചായത്തും മേപ്പാടി പഞ്ചായത്തും കുറെ ആളുകൾ മാറ്റി അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട്. അതുപോലല്ലോ, അപ്പൊ ഈ പ്രാചീനമായ അറിവും ശാസ്ത്രീയമായ അറിവും എല്ലാം സംയോജിപ്പിച്ചത് ഈ കാലം അതല്ലേ? ഈ കാലത്തെ പ്രയോജനപ്പെടുത്തി ഏറ്റവും സമഗ്രമായി, കാരണം കേരളം അത്ര അപകടത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ പറയുന്ന സ്ഥലത്തേക്ക് ഒരു ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായാൽ മതി, ഒരു മേഘ വിസ്ഫോടനം ഉണ്ടായാൽ ഇനിയും ഇത്രയും പോലും പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഉണ്ടാകാം. അപ്പൊ കാലാവസ്ഥ, മണ്ണിന്റെ ഘടന, വെള്ളം, മഴ പെയ്യുന്നത്, മഴയുടെ അളവ്, ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംവിധാനമാണ് വേണ്ടത്.